മദ്യനയം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സി പി അജിത ചേരുന്ന വിവരങ്ങളുമായി. അജിത, മദ്യനയം തന്നെയാണോ മുഖ്യ അജണ്ട? എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? രജനി, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് മദ്യനയത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനുള്ള നയരൂപീകരണം തന്നെയാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. 12 മണിയോടുകൂടിയാണ് യോഗം തുടങ്ങിയത്. എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഇടത് സർക്കാരിൻ്റെ നയമെന്ന് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ ബാറുകൾ മിക്കവാറും തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ടൂറിസം മേഖലകളെ പ്രത്യേക സോണുകളായി തിരിച്ചും അതുപോലെ തന്നെ 4-സ്റ്റാർ ബാറുകൾ തുറക്കുന്നതിനും നിലവാരമുള്ള 3-സ്റ്റാറുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ചുമുള്ള ഏകദേശ ധാരണയാണ് സി പി എമ്മിനകത്ത് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കള്ള് ഷാപ്പുകൾ, അതിന് പ്രത്യേക പരിഗണന നൽകണം, ടോഡി ബോർഡുകൾ രൂപീകരിക്കണം എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ സി പി ഐ നിർവാഹക സമിതിയിലും ഉയർന്നു വന്നിരുന്നു. അതേപോലെ തന്നെ ബിയർ വൈൻ പാർലറുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും ഒരു പൊതു സമീപനം എന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ന് ഒരു നയരൂപീകരണം തന്നെയാണ് ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല, ഈ ദേശീയപാതയോരത്തെ മദ്യശാലകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുമായി തർക്കം നിലനിൽക്കുകയാണ്. കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം, കോടതി ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. കോടതിയെ പിണക്കേണ്ട, അല്ലെങ്കിൽ കോടതിയുടെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് പൊതുവെ എൽ ഡി എഫിനുള്ളത്. അത് ഇക്കാര്യത്തിലെല്ലാം വിശദമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രജനി.